അസ്സലാമു അലൈക്കും പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് മറ്റൊരു പ്രവാചകന്റെ ചരിത്രം പഠിച്ചാലോ? താരീഹിലെ രണ്ടാമത്തെ പാഠമായ ആദം നബി അലൈഹിസ്സലാമുക്ക് ശേഷം എന്ന പാഠത്തിലെ സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ് ഇന്ന് സാറ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ് വംശത്തിൻ്റെ പൂർണ്ണനാശത്തിന് ശേഷം പിന്നീട് ഭൂമിയിലേക്ക് വന്ന ആളുകളാണ് സമൂദ് വംശത്തിലെ ആളുകൾ. ആദ് വംശത്തെ പോലെ തന്നെ അള്ളാഹു തആല സമൂദ് വംശത്തിനും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. ദീർഘായുസ്സും അതുപോലെ തന്നെ ശരീരബലവുമാണ് അള്ളാഹു തആല സമൂദ് വംശത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ. കൂടാതെ തന്നെ കെട്ടിട നിർമ്മാണത്തിലും കൃഷിയിലും അവർ വളരെ സമർത്ഥരായിരുന്നു. വലിയ പാറകളിൽ പാറക്കെട്ടുകളിൽ വലിയ കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും അവർ നിർമ്മിച്ചു. അതുപോലെ തന്നെ സുന്ദരമായ ശില്പങ്ങളും ബിംബങ്ങളും തയ്യാറാക്കാൻ കഴിവുള്ളവരായിരുന്നു സമൂദ് വംശത്തിലുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കിയ കെട്ടിടങ്ങൾ ഒരിക്കലും തകരുകയില്ല, അവർ ഈ ഭൂമിയിൽ കാലാകാലം ജീവിക്കുമെന്നും അവർ അഹങ്കരിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത പ്രളയത്തിലൂടെ നശിക്കാനുണ്ടായ കാരണം അവർ താഴ്ന്ന പ്രദേശങ്ങളിൽ വീട് വെച്ചതുകൊണ്ടാണ് എന്ന് സമൂദ് വംശത്തിലുള്ള ആളുകൾ വിചാരിച്ചു. അതുപോലെ തന്നെ ആദ് വംശം കൊടുങ്കാറ്റിലൂടെ നശിക്കാനുണ്ടായ കാരണം അവർ കുന്നിൻ ചെരുവുകളിൽ വീട് വെച്ചതുകൊണ്ടാണ് എന്നും സമൂദ് വംശം വിചാരിച്ചു. അതുപോലെ തന്നെ അവർ അങ്ങനെ വാദിച്ചു നടക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സമൂദ് വംശം ആദ് വംശം ഉണ്ടാക്കിയ പോലത്തെ, അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ഉണ്ടാക്കിയ പോലത്തെ രീതിയിലുള്ള വീടായിരുന്നില്ല സമൂദ് വംശം ഉണ്ടാക്കിയത്. പാറക്കെട്ടുകളിൽ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി ായിരുന്നു സമൂദ് വംശത്തിലെ ആളുകൾ ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത്. അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അവർ ബിംബങ്ങൾ ഉണ്ടാക്കി അതിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തിരുന്നത്. അള്ളാഹു നൽകിയ അനുഗ്രഹം കൊണ്ട് അവർ അഹങ്കരിക്കുകയും അള്ളാഹുവിന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അള്ളാഹുവിനെ മറന്ന് ജീവിക്കുകയുമായിരുന്നു സമൂദ് വംശത്തിലെ ആളുകൾ ചെയ്തിരുന്ന പ്രധാന പണി. ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹു തആല ആ ജനതയിലേക്ക് പുതിയൊരു പ്രവാചകനെ നിയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ജനതയിലെ ഏറ്റവും ബുദ്ധിശാലിയും ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനും അതുപോലെ തന്നെ സൽസ്വഭാവിയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനുമായ സ്വാലിഹിനെ ആ സമൂദ് ഗോത്രത്തിലെ പ്രവാചകനായി നിയോഗിച്ചു. അങ്ങനെ സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തിലേക്ക് ചെന്നു. അദ്ദേഹം അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ പരലോകത്തെ പറ്റിയും നന്മ തിന്മകളായിട്ടുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ആ സമൂഹത്തിന് പ്രബോധനം ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സമൂഹത്തിലെ ആളുകൾ സ്വീകരിച്ചിരുന്ന അതേ നിലപാട് തന്നെയായിരുന്നു സമൂദ് ഗോത്രത്തിലെ ആളുകളും സ്വീകരിച്ചിരുന്നത്. അവർ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ കളവാക്കി. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒരു രീതിയിലും അവർ വിശ്വസിച്ചില്ല. അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു സ്വാലിഹ് നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ അവിശ്വാസികളായ ആളുകൾ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ ചോദിച്ചു, സ്വാലിഹേ, താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് പറഞ്ഞു, താങ്കൾ പ്രവാചകനാണെന്ന് പറഞ്ഞു, എന്നാൽ ആ കാണുന്ന മലകൾക്കിടയിൽ നിന്നും പൂർണ്ണ ഗർഭിണിയായ ഒരു ഒട്ടകത്തെ കൊണ്ടുവരാൻ താങ്കൾക്ക് സാധിക്കുമോ എന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് സമൂദ് വംശം ചോദിച്ചു. സ്വാലിഹ് നബി അലൈഹിസ്സലാം ഉടനെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. പെട്ടെന്ന് തന്നെ ആ മല ഇടക്കുകളിൽ നിന്ന്, മലകൾക്കിടയിൽ നിന്നും പൂർണ്ണ ഗർഭിണിയായ ഒരൊട്ടകം പുറത്തേക്ക് വന്നു. ആ ഒട്ടകം ഉടനെ തന്നെ പ്രസവിച്ചു. ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അവിടെ നടന്നത്. അല്ല, ഒരു മനുഷ്യനെ കൊണ്ടും ചെയ്യാൻ സാധിക്കാത്ത അമാനുഷികമായ ഒരു സംഭവം അവിടെ നടന്നു. അള്ളാഹു തആല സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടി കൊടുത്ത ഒരു മുഅ്ജിസത്താണ് അമാനുഷിക കഴിവായിരുന്നു ആ പൂർണ്ണ ഗർഭിണിയായ ഒട്ടകം. അങ്ങനെ സ്വാലിഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്. ഇതിന് ആവശ്യമുള്ളത് തിന്നുകയും കുടിക്കുകയും ചെയ്തോട്ടെ, നിങ്ങൾ അതിനെ തടയണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ജലസംഭരണികളിൽ നിന്നും അതിനാവശ്യമായ വെള്ളം നിങ്ങൾ മാറ്റിവെക്കുകയും വേണം. ഇതിനെ ഉപദ്രവിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുക തന്നെ ചെയ്യുമെന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം അവർക്ക് താക്കീത് കൊടുത്തു. എന്നാൽ അഹങ്കാരികളും ധിക്കാരികളുമായ ആ സമൂഹം സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടില്ല. അവർ ആ ഒട്ടകത്തിന് ഭക്ഷണമോ അതുപോലെ തന്നെ വെള്ളമോ കൊടുത്തില്ല. അവരുടെ കന്നുകാലികൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർ അതിനെ പട്ടിണിക്കിടുകയാണ് ചെയ്തത്.
മാത്രവുമല്ല അതിനെ പല രീതിയിലും ഉപദ്രവിക്കാൻ അവർ തുടങ്ങി. ഇത് കണ്ട് സ്വാലിഹ് നബി അലൈഹിസലാം ആ ജനങ്ങളോട് പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്, നിങ്ങൾ അതിനെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. നിങ്ങൾ അതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ഇങ്ങ് ഇറങ്ങുമെന്ന് സ്വാലിഹ് നബി അലൈഹിസലാം വീണ്ടും വീണ്ടും ആ ജനങ്ങളോട് താക്കീത് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ടും ആ ജനത അതിനെ ആ ഒട്ടകത്തെ കൊന്നുകളയുകയാണ് ചെയ്തത്. മാത്രവുമല്ല കൊന്ന് അതിനെ തിന്നുകളയുകയാണ് ചെയ്തത്. സ്വാലിഹ് നബി അലൈഹിസലാം പറഞ്ഞ ആ ശിക്ഷ വരാൻ വേണ്ടിയാണ് ആ സമൂഹം അങ്ങനെ ചെയ്തത്. അവരൊട്ടകത്തിനെയും അതിൻ്റെ കുഞ്ഞിനെയും കൊന്നുകളഞ്ഞതിന് ശേഷം സ്വാലിഹ് നബി അലൈഹിസലാമിനെ വിളിച്ചുകൊണ്ട് വളരെയധികം ഒരു വെല്ലുവിളിയായിക്കൊണ്ട് സ്വാലിഹ് നബി അലൈഹിസലാമിനോട് അവർ ചോദിച്ചു, സ്വാലിഹെ, താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നല്ലേ പറയുന്നത്? അതുപോലെ തന്നെ ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണെന്നും പറഞ്ഞു. ഈ ഒട്ടകത്തെ കൊന്നുകളഞ്ഞാൽ എന്തോ ഒരു ഭയാനകമായ ശിക്ഷ വരുമെന്നും താങ്കൾ പറഞ്ഞു. എന്നാൽ ആ ശിക്ഷ എവിടെയാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടാ എന്ന് ആദ് വംശം എങ്ങനെയാണോ ഹൂദ് നബിയോട് പറഞ്ഞത്, ആ ഒരു രീതിയിൽ തന്നെ സമൂദ് വംശവും സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് ആ ശിക്ഷയെ പറ്റി ഇങ്ങനെ ചോദിച്ചു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അങ്ങനെ സ്വാലിഹ് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളും അവിടെ നിന്ന് മാറി നിന്നു. സ്വാലിഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഈ ജനത ധിക്കാരികളായിരിക്കുന്നു, ഞാൻ പറയുന്ന ഒരു കാര്യവും അവരനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തആല സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോടും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളോടും അവിടെ നിന്ന് മാറി നിൽക്കാൻ കൽപ്പിച്ചു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർ അവിടെ നിന്ന് മാറി നിന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അള്ളാഹു തആല സമൂദ് വംശത്തിലേക്ക് ഒരു ഘോര ശബ്ദം ഇറക്കി. ആ ഒട്ടകത്തെ നശിപ്പിച്ചതിൻ്റെ പേരിൽ, കൊന്നതിൻ്റെ പേരിൽ, അള്ളാഹുവിനെ ധിക്കരിച്ചതിൻ്റെ പേരിൽ, അള്ളാഹു അയച്ച പ്രവാചകനെ ധിക്കരിച്ചതിൻ്റെ പേരിൽ സമൂദ് വംശത്തിലേക്ക് അതാ ശിക്ഷ ഇറങ്ങുകയാണ്. ഒരു ഘോര ശബ്ദത്തോടുകൂടി അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ പൊളിയാൻ തുടങ്ങി. അവിടെയുള്ള ആളുകൾ, അവിശ്വാസികളായ ആളുകളെല്ലാം ആ ഘോര ശബ്ദത്തിൽ മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ പഠിച്ച നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമായാലും ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമായാലും സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമായാലും അവരിൽ ഒരു വിഭാഗം ജനത അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പ്രവാചകനെ കളിയാക്കിക്കൊണ്ട് വിശ്വസിക്കാത്തതിൻ്റെ പേരിലാണ് അള്ളാഹു തആല അവർക്ക് ശിക്ഷ ഇറക്കി കൊടുത്തത്. നമ്മൾ നമ്മളുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലത്തെ ശിക്ഷകൾ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? പ്രളയങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ച ആളുകളാണ്. കൊടുങ്കാറ്റുകൾ നമ്മൾ കാണാറുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മഹാമാരിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, ആപത്തുകളെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നും നമ്മൾ എന്തോ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു തആല നമുക്ക് ഇറക്കിയതാണ് എന്നും അതുകൊണ്ട് തന്നെ ആ തെറ്റുകളിൽ നിന്ന് മുക്തരായിക്കൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഈ ഒരു വലിയ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല നമ്മളെല്ലാവരെയും ഇത്തരം ശിക്ഷകളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇനി നമ്മൾ പറഞ്ഞ ഈ സമൂദ് വംശം ഇന്നത്തെ സൗദി അറേബ്യയിലെ അഹ്കാഫ് എന്ന് പറയുന്ന പ്രദേശത്താണ് സമൂദ് വംശത്തിൻ്റെ ആസ്ഥാനം. ആ സമൂദ് വംശം നിർമ്മിച്ച കെട്ടിടങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു അവശിഷ്ടങ്ങളും അഹ്കാഫിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. വലിയ കൊട്ടാരങ്ങളും ആൾതാമസമില്ലാത്ത വലിയ കൊട്ടാരങ്ങളും അതുപോലെ തന്നെ വറ്റി വരണ്ട കിണറുകളും നമുക്ക് അഹ്കാഫിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അഹ്കാഫ് എന്ന പ്രദേശത്ത് കൂടി പോകുമ്പോൾ ഈ സമൂദ് വംശത്തിൻ്റെ സ്ഥലങ്ങളെത്തിയപ്പോൾ അദ്ദേഹം സഹാബികളോട് ഇങ്ങനെ പറയുകയുണ്ടായി എന്ന് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, സമൂദ് വംശം തങ്ങളുടെ രക്ഷിതാവിനെ കളവാക്കിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂദ് വംശം അള്ളാഹുവിനെ കളവാക്കിയിരിക്കുന്നു, അല്ലെ? അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു, അതുപോലെ തന്നെ അവരിലേക്ക് പ്രവാചകനെ ഇറക്കിക്കൊടുത്തു. ഒട്ടകത്തിൻ്റെ രൂപത്തിൽ പ്രവാചകത്വം തെളിയിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളെല്ലാം അവരുടെ കൺമുന്നിൽ കണ്ട് അത്ഭുതപ്പെട്ടു നിന്നിട്ട് പോലും ആ സമൂഹം പ്രവാചകനെ കളവാക്കുകയാണ് ഉണ്ടായത്, അള്ളാഹുവിനെ കളവാക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ സമൂദ് വംശത്തിൻ്റെ ചരിത്രം. ബാക്കി ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അസ്സലാമു അലൈക്കും.